എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ കോഴ്സിൻ്റെ 25-ാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ CRMs കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ ആവശ്യകത ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് CRMs എന്താണ്, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്താണെന്ന് പഠിക്കാൻ പോകുന്നതിന് മുന്നേ ബ്ലൂഹോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ learnwithsubin.com/bluehost, ഞാനിവിടെ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്, learnwithsubin.com/bluehost എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എത്തിച്ചെല്ലുന്നതായിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ SSL അതുപോലെ തന്നെ ഫ്രീ CDN ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മളുടെ ഡൊമൈൻ ഫ്രീ ആയിരിക്കും നമുക്ക്. അതുകൂടാതെ 24/7 സപ്പോർട്ട് ഇവരെ രണ്ട് രീതിയിലും ഫോണായിട്ടും ചാറ്റ് സപ്പോർട്ടായിട്ടും നമുക്ക് ലഭിക്കുന്നതുമാണ്. നമുക്ക് 169 രൂപയ്ക്ക് വരെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂ ഹോസ്റ്റിൻ്റെ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത് വേഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യുന്ന വേൾഡിലെ നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല റെക്കമെൻഡേഷൻസ് ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമുക്കൊരു എന്താ പറയുക, ഹോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ബ്ലൂ വേഡ്പ്രസിൻ്റെ സൈറ്റിൽ തന്നെ ഞാൻ എത്തുകയാണ്. ഈ വേഡ്പ്രസിൻ്റെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലൂ ഹോസ്റ്റിനെയാണ് അവിടെ അവർ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് മറ്റുള്ള സൈറ്റുകളുണ്ടെങ്കിലും ബ്ലൂ ഹോസ്റ്റാണ് നമ്പർ 1 ആയിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ അതിനെ പറ്റുന്ന ഒരുപാട് വീഡിയോസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയി ഡയറക്റ്റ് സെർച്ച് ചെയ്യാം. ബ്ലൂ ഹോസ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ പോലും നമ്മളുടെ വീഡിയോസ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് CRMs എന്നുള്ളതാണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹബ്സ്പോട്ട് ആണ്. ഏറ്റവും കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഹബ്സ്പോട്ട് ആണ്. എന്നാൽ പ്രൈസിങ്ങിൽ ഹബ്സ്പോട്ടിൻ്റെ റേറ്റാണ് ഏറ്റവും കൂടുതലും, ഏറ്റവും കൂടുതൽ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഹബ്സ്പോട്ടാണ്. പക്ഷേ ഹബ്സ്പോട്ടിൻ്റെ ഫ്രീ ഫീച്ചേഴ്സിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഹബ്സ്പോട്ടിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ഹബ്സ്പോട്ട് കൂടാതെ വേറെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ സോഹോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. മേ ബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. സോഹോ എന്ന് പറയുന്നൊരു CRMs ഉണ്ട്. അതുകൂടാതെ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു CRM ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്ന ആക്റ്റീവ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനും CRMs ഉണ്ട്. അപ്പോൾ എല്ലാവരും CRMs ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ നിങ്ങൾക്ക് ദാ ഈ കാണുന്ന ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് നമ്മളുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് ആഡിലേക്കോ എവിടെയെങ്കിലും നമ്മളുടെ കോൺടാക്ട് ഫോമിലേക്കൊക്കെ ഒരു യൂസർ വന്ന് അവരുടെ ഡേറ്റ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി CRMൽ അതൊരു പുതിയ ഡീലായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ലീഡായിട്ട് അവരവിടെ ആഡ് ആവുന്നു. ആഡായി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഡീൽ സ്റ്റാറ്റസ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആവുന്നു. അതിനുശേഷം അവർക്കൊരു ഇമെയിൽ, ഒരു വെൽക്കം ക്യാമ്പയിൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇമെയിലായി ചെല്ലുന്നു. അത് ഇമെയിൽ ആയിരിക്കാം, വാട്സാപ്പ് API കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് മാർക്കറ്റിംഗ് ആവാം, മെസ്സേജസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജസ് പോകാം, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി പോകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ടീമിനെ നോട്ടിഫൈ ചെയ്യുന്നു, പുതിയൊരു യൂസറ് നമ്മളുടെ മാർക്കറ്റിംഗ് പാർട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് എൻക്വയറി നടത്തിയിട്ടുണ്ടെന്ന്. അതിനുശേഷം ആ ലീഡിനെ ലീഡ് നർച്ചറിങ് പ്രോസസ്സുണ്ട്. ലീഡിനെ അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതും അവരുടെ അപ്ഡേറ്റുകൾ കറക്റ്റ് ചെയ്യുന്നതും അവരെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഏത് ദിവസമാണെന്നുള്ളതിന് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ ഈ CRMs ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മാനുവലി നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ പേരും ഡീറ്റെയിലും എല്ലാം നമ്മുടെ ടെലികോളർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം മാനുവലി. അതിനുശേഷം ടെലികോളർ നിങ്ങളെ കോൺടാക്ട് ചെയ്തു, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, നിങ്ങൾ പറയുന്നു ഞങ്ങൾ അടുത്ത മാസമേ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളെന്ന്.
ഈ അടുത്ത മാസം നിങ്ങളെ കൃത്യമായി ആ സമയത്ത് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ടെലികോളറെ എനിക്ക് ഓർമ്മിക്കാൻ ഞാൻ മറന്നുപോകും. ചിലപ്പോൾ ടെലികോളറും മറന്നുപോകാം, അല്ലെങ്കിൽ കൗൺസിലറും മറന്നുപോകാം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലീഡ് നർച്ചറിങ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കണം. അതിന് നിങ്ങൾ ആദ്യം നമ്മളൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് CRMs എന്ന് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയാം. ഇത് കോഴ്സ് എൻക്വയറീസിൽ മാത്രമല്ല, ഏതൊരു ബിസിനസ്സിലും. നിങ്ങളൊരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിലൊരു സർവീസ് എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണ് ആ സർവീസ് വേണ്ടതെന്നും അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും അവർ പറയുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ആ പ്രോസസ്സുകളെല്ലാം CRMs ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഹബ്സ്പോട്ട്, മാർക്കറ്റിംഗ് ഹബ്, സെയിൽസ് ഹബ്, സർവീസ് ഹബ് എന്നൊക്കെ പറഞ്ഞ് പല ഓപ്ഷൻസ് നമുക്ക് നൽകുന്നുണ്ട്. ഇതിനകത്ത് ഈ സെയിൽസ് ഹബിനകത്ത് മീറ്റിങ്ങും അതുപോലെ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇ കൊമേഴ്സ് പോലെയുള്ള സൈറ്റുകൾക്കൊക്കെയാണ് കൂടുതലും യൂസ്ഫുൾ ആകുക. ഇതിൽ മാർക്കറ്റിംഗ് ഹബ്ബാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൂടുതലും നമുക്ക് യൂസ്ഫുൾ ആവുക. ആൻഡ് ഈ ഹബ്സ്പോട്ടിൻ്റെ തന്നെ പ്രൈസിങ് പ്ലാൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഹബ്സ്പോട്ടിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് $30 പെർ മന്താണ്. ഇത് മന്ത്ലി പേ ചെയ്യുവാണെങ്കിൽ $50 പെർ മന്താണ്. അതിനകത്ത് മാർക്കറ്റിംഗ് ഹബ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന പ്ലാനിൽ 1000 കോണ്ടാക്ട്സാണ് നമുക്ക് ലഭിക്കുക. 2 പെയ്ഡ് യൂസേഴ്സ് ഈ രീതിയിലാണ് കിട്ടുക. ഇതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ തന്നെ $20 പെർ മന്ത് പ്ലാനും നമുക്കിവിടെ അവൈലബിളാണ്. അപ്പോൾ ഇതുപോലെ ഇത് CRMs സ്യൂട്ടാണ്. കംപ്ലീറ്റ് സാധനങ്ങൾ, മാർക്കറ്റിംഗ് ഹബും സെയിൽസ് ഹബും സർവീസ് ഹബും എല്ലാം ഉള്ളതാണ് ഈ കിട്ടുന്നത്. എന്നാൽ ചിലതിനകത്ത് നമുക്ക് മാർക്കറ്റിംഗ് ഹബ് മാത്രം ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിലാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടിയ പ്ലാനുകളുമൊക്കെ വലിയ വലിയ കമ്പനികൾ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അവർ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ഇതിൻ്റെ ആവശ്യകത ഉണ്ടാവും. ഇനി ഞാൻ പോകാൻ പോകുന്നത് നമ്മളുടെ ഓൾറെഡി ഡിജിമാർക്ക് അക്കാഡമിയുടെ ഒരു ഹബ്സ്പോട്ടിൻ്റെ CRM ഏരിയയിലാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരുപാട് കോണ്ടാക്ട്സിനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വരുന്ന യൂസേഴ്സ് എതുവഴിയാണ് വരുന്നതെന്നുള്ളതും അവർ ഏത് ലാൻഡിംഗ് പേജ് വഴിയാണോ, അവർ ഫേസ്ബുക്ക് ലീഡ് ആഡ് ആണോ, അതുപോലെ തന്നെ അവരുടെ ലീഡിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ എന്താണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലീഡിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഹോട്ട് ലീഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് പറഞ്ഞ ആളുകൾ എത്ര പേരുണ്ട്, ഇതൊക്കെ നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു യൂസറെ കോണ്ടാക്ട് ചെയ്ത്, ഇപ്പോൾ ഈ ഒരു യൂസർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂസറെ നമ്മൾ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഇവരെങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത്, ഇവർ ഞങ്ങളുടെ ഫേസ്ബുക്ക് ആഡിൽ ശ്രീരാഗ് വീഡിയോ ആഡ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ആഡിൽ ക്ലിക്ക് ചെയ്താണ് ഇവർ വന്നത്. അതിൽ ക്ലിക്ക് ചെയ്തു, അതിനകത്ത് അവരൊരു ലീഡ് ഫോം സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂസർ നമ്മുടെ ഫേസ്ബുക്ക് ആഡ് കണ്ട് വന്നതാണ്. ഇനി ഈ യൂസർക്ക് എന്തെങ്കിലും ഈ യൂസറിനെ പറ്റി നമുക്ക് അപ്ഡേറ്റ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്തിടാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലി കോളിംഗ് ടീമോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനോ ഇവരെന്താണോ വിളിച്ചപ്പോൾ പറഞ്ഞത് ആ ഒരു ഡേറ്റ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിടാനായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റഡ് ആഫ്റ്റർ 2 months, ഇങ്ങനെയാണ് അവർ പറഞ്ഞതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആഫ്റ്റർ 2 months എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് എ ടാസ്ക് ടു ഫോളോ അപ്പ് ഉണ്ട്. അതായത് 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം ഈ യൂസറിനെ. അതിന് നമുക്ക് ഇവിടുന്ന് ഇത് കണ്ടല്ലേ ഇൻ 1 month, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ഡേറ്റ് സെറ്റ് ചെയ്ത് ഫോളോ അപ്പ് ഒക്കെ സെറ്റപ്പ് ചെയ്യാം. ഇതൊരു പ്രോസസ്സാണ്. ഇത് കൂടാതെ തന്നെ ഈ യൂസർ കോഴ്സ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡീൽ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഇത് കോണ്ടാക്ടിൻ്റെ ഒരു ലീഡ് നർച്ചറിങ് പ്രോസസ്സിലുള്ളതാണ്. എന്നാൽ ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെയും ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്കിവിടെ ഓട്ടോമേഷൻ, നമ്മളെ മാർക്കറ്റിംഗ് ഓട്ടോമേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമെയിലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിലുകൾ അയക്കാനും അതുപോലെ നമ്മളുടെ കമ്പനി ഇമെയിലുകളിൽ നിന്ന് ഇവർക്ക് എൻ്റെ ടീമിനെയും ഇമെയിൽ അയക്കാനുമൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് CRMs അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ഇമെയിൽ കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ നമുക്ക് ചില ഫോംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലാൻഡിംഗ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡിംഗ് പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് പോലെ ലീഡ് ക്യാപ്ചർ ചെയ്യാനുള്ള ലാൻഡിംഗ് പേജൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് നെയിം, ഫോർ എക്സാമ്പിൾ ഡെമോ ട്രെയിനിങ് എന്ന് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു. ഡെമോ ട്രെയിനിങ് എന്ന് ഞാൻ ജസ്റ്റ് കൊടുത്ത് ഞാനിപ്പോൾ ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വിചാരിക്കുക.
ഇത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബേസിക് ഇവൻറ്റ് രജിസ്ട്രേഷൻ. ഇപ്പം ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഞാനിങ്ങനെ എഴുതുകയാണ്, രജിസ്റ്റർ ഫോർ നെക്സ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു നെക്സ്റ്റ് ട്രെയിനിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫോം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഫോം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ക്രിയേറ്റ് ന്യൂ ഫോം ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്താൽ ഇതൊരു ലാൻഡിംഗ് പേജ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴെ ഹബ്സ്പോട്ടിൻ്റെ ബ്രാൻഡിംഗ് ഉണ്ട്. ഇത് റിമൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് ആക്കണമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ സെറ്റിങ്സും കാര്യങ്ങളും, ഇതിൻ്റെ പേജിൻ്റെ ടൈറ്റിലും ഇതിൻ്റെ യു ആർ എല്ലും, ഈ പേജിൻ്റെ അവസാനത്തെ കണ്ടൻറ് സ്ലഗ് എന്താണ്, അതായത് ഒരു എന്താ പറയുക, നമ്മുടെ യു ആർ എൽ സ്ട്രക്ചർ എങ്ങനെയാണോ അത് കൊടുക്കാം. ഇത് സെർച്ചിലേക്ക് പോകണമെങ്കിലുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് കൊടുക്കാം. ഇത് മെറ്റാ ടൈറ്റിൽ പോലെ നമ്മുടെ പേജിൻ്റെ ടൈറ്റിൽ വർക്കാവും. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഒപ്റ്റിമൈസേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. ഇതൊരു ഒരു ലീഡ് ക്യാപ്ചറിങ് പ്രോസസ്സാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അങ്ങനെ ലീഡ് ക്യാപ്ചറിങ് പ്രോസസ്സ് മാത്രമല്ല, ഇതിനകത്ത് കോണ്ടാക്റ്റുകളെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹബ്സ്പോട്ടിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റെൻഷനാണ്. അപ്പോൾ ഈ ഒരു എക്സ്റ്റെൻഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹബ്സ്പോട്ട് ഉപയോഗിച്ച് ഒരു യൂസർക്ക് മെയിൽ അയക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഒരാൾക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ, ഒരു മാർക്കറ്റിംഗ് ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ യൂസർ ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ടൂള്, അതായത് ഈ കാണുന്ന ടൂള് നമുക്ക് നോട്ടിഫിക്കേഷൻ തരും ഇന്ന യൂസറ് ഇമെയിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഹബ്സ്പോട്ട് നമുക്ക് തരും. ഇതുപോലെ നിങ്ങൾക്ക് സെയിൽസ് ഫോഴ്സോ അല്ലെങ്കിൽ സി ആർ എമ്മോ, ഏത് ആക്റ്റീവ് ക്യാമ്പയിൻ വേണോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓരോന്നിനും അവരുടേതായിട്ടുള്ള പ്രൈസിങ് പ്ലാനുകളുണ്ട്. അതിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹബ്സ്പോട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചെടുത്തോളം, ഞാൻ ഉപയോഗിച്ച് നോക്കിയെടുത്തോളം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ലീഡ് സോഴ്സും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഡ് പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഇവിടെ ക്രിയേറ്റ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ലീഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇപ്പം ലീഡ് സ്റ്റാറ്റസ് ഞാനായിട്ട് മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലീഡ് സ്റ്റാറ്റസുകളുണ്ട്. ഹോട്ട് ലീഡ്, ഇൻട്രസ്റ്റഡ്, നോട്ട് ഇൻട്രസ്റ്റഡ്, ഫ്രഷ് ലീഡ്, കൺവേർട്ടഡ്, നോ റെസ്പോൺസ്, പെൻഡിങ് ഹോട്ട് ലീഡ്, ഓഫ്ലൈൻ കോഴ്സിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ, സർവീസ് എൻക്വയറി വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഓരോ ഇതിനകത്തും ഇങ്ങനെ ഹെഡുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഒരു അഡ്വാൻസ്, ഇത് യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഇൻ്റർഫേസുകളെല്ലാം ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യവും. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മളുടെ മാർക്കറ്റിങ്ങിലേക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പം നിങ്ങൾക്കും സി ആർ എംസ് എന്താണെന്ന് മനസ്സിലാക്കുക. ചില കമ്പനികളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്ലയൻറ്റുകളെ നമ്മൾ സി ആർ എംസ് ഉപയോഗിച്ചായിരിക്കും ക്ലയൻസിൻ്റെ ഡേറ്റയും ഡീറ്റെയിലും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഒരുപാട് ഇൻറ്റഗ്രേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇ കൊമേഴ്സ് സൈറ്റുകളാണെങ്കിൽ ഇൻറ്റഗ്രേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാഫുകളെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടീമിനെ സി ആർ എം ഡീൽ ചെയ്യേണ്ട ടീമുകളെല്ലാം ഇവിടെ ഞാൻ ഹാൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ യൂസേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ ഒന്നിൽ കൂടുതൽ ഇമെയിലുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ ബാക്ക് എൻഡിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി ആർ എംസ് ഉപയോഗിക്കാനും സി ആർ എമ്മുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. എനിവേ, നിങ്ങൾക്ക് സി ആർ എംസ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വന്ന ഇമെയിലിന് വന്ന കോണ്ടാക്റ്റുകൾക്ക് ഓട്ടോമാറ്റിക്കലി ഇമെയിലും മെസ്സേജും ഒക്കെ പോകുന്ന പ്രോസസ്സാണത്. അപ്പം ഓട്ടോമേഷൻ ചെയ്യാനായിട്ടും നിങ്ങൾ നമ്മളെ ഇമെയിൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ സീക്വൻസുകളെ പറ്റിയും വർക്ക് ഫ്ലോസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് വേർഷൻ ഉപയോഗിക്കേണ്ടി വരും. പെയ്ഡ് വേർഷൻ ഉപയോഗിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ചില ഫീച്ചേഴ്സൊക്കെ ലഭിക്കുക. അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല.
എന്നാലും ഏകദേശം ഹബ്സ്പോട്ട് പോലൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നതെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ലീഡിനെ അതിൻ്റെ നർച്ചറിങ് പ്രോസസ്സും അതിൻ്റെ ഓരോ സ്റ്റേജസും ഹാൻഡിൽ ചെയ്യാനും നമ്മുടെ ടീമിന് അത് സെൻട്രലൈസ് ചെയ്ത് വർക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് ഇങ്ങനൊരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് CRMs എന്താണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹബ്സ്പോട്ട് എന്ന് പറയുന്ന CRM ആണ്. ഹബ്സ്പോട്ടിൻ്റെ സർട്ടിഫിക്കേഷൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ. മാർക്കറ്റിംഗ് ഓട്ടോമേഷന് നമ്മൾ ഒരുപാട് ടൂൾസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. നമുക്ക് ചിലപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ് വേണ്ടി വരും, CRMs വേണ്ടി വരും, ഒരുപാട് ഇൻ്റഗ്രേഷൻ ടൂൾസ് ഒക്കെ വേണ്ടി വരും മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. ഡിജിമാർക്ക് അക്കാഡമിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ, ബൈ. സുബിൻ.